ഹായ് ഫ്രണ്ട്സ്, ഐ ആം മൈമൂൺ ഫ്രം കാലിക്കറ്റ്. ചക്കക്കുരു മുരിങ്ങക്കായും വെച്ചിട്ടുള്ളൊരു അടിപൊളി കറിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരു സൂപ്പർ കറിയാണ്. ചക്കക്കുരു മുരിങ്ങക്കായൊക്കെ ഇപ്പോൾ ധാരാളം കിട്ടാനുള്ള സമയമാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള സാധനങ്ങൾ തന്നെയാണ് ഇത് രണ്ടും. എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്ത് ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. വൃത്തിയാക്കി എടുത്തതാണ്. ഇതിൻ്റെ പുറന്തൊലി ഒന്നും കളഞ്ഞിട്ടില്ല. ഇത് നമ്മുടെ അരിയുടെ പോലെ തന്നെയാണ്, തവിടായി ആണ് ഇതിൻ്റെ, ചക്കക്കുരുവിൻ്റെ തവിടാണ്. ഇത് നമ്മൾ കളയരുത്, ഇത് നമുക്ക് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. ഇതിൻ്റെ ദോഷങ്ങൾ കളയാൻ വേണ്ടിയിട്ടുള്ളൊരു മരുന്ന് കൂടിയാണിത്. അപ്പോൾ ഇതാരും കളയരുത്, ഇത് കളയാതെ തന്നെ വേണം നമ്മൾ കറി വെക്കാൻ. ഇപ്പോൾ ചക്കക്കുരുവൊക്കെ ധാരാളം കിട്ടാനുള്ള സമയമല്ലേ, അപ്പോൾ ആരും പാഴാക്കാതെ നമുക്കിതിനെ എടുത്ത് കറി വെക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുരിങ്ങക്കായ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല തടിയുള്ള മുരിങ്ങക്കായാണ്. വീട്ടിലുണ്ടായ ചെടി മുരിങ്ങയുടെ കായയാണ്, അതുകൊണ്ടാണ് ഇത്ര വണ്ണം. പക്ഷെ തീരെ മൂത്തിട്ടില്ല. ഇപ്പോൾ മുരിങ്ങക്കായും ധാരാളം കിട്ടാനുണ്ട്. നമ്മളിതെല്ലാം ഉപയോഗിച്ച് നല്ലൊരു കറി ഉണ്ടാക്കാം. ഒരു 3 പച്ചമുളക് കീറിയത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളകാണ്, എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു തക്കാളി പൊള്ളിയായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുകയാണ്. കറിക്ക് വേണ്ടത്ര വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിലൊന്നുമല്ല വെക്കുന്നത്, നേരെ അടുപ്പിൽ വെച്ച് കത്തിച്ച് വേവിക്കുകയാണ്. കുക്കറിൽ വെച്ചാൽ ഒരു പക്ഷേ മുരിങ്ങക്കായ നമുക്ക് വെന്തുടഞ്ഞിട്ടായിരിക്കും കിട്ടുക, അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ചെറിയ ജീരകമാണ്, അതൊരു നുള്ള് ജീരകം ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിനെ നമുക്ക് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതിനായി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നാക്കി അരച്ചെടുത്തിട്ട് വരാം. കറി ഇപ്പോൾ ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. ചക്കക്കുരു മുരിങ്ങക്കായൊക്കെ വെന്തിട്ടുണ്ട്. ഞാനിനി അതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. കട്ടിയല്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാനുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഞാനതിലേക്ക് 1 ഉണക്കമുളക് മുറിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല മണമാണ്. ഇനി നമുക്കിതിനൊരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്ത് കഴിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ആരോഗ്യകരമായ ഡിഷസുമായിട്ട് ഞാൻ ഇനിയും വരും. ഓക്കെ, ബൈ, താങ്ക് യു.